നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് നൽകിയ ശിക്ഷ വർദ്ധിപ്പിക്കണം അത് വധശിക്ഷയാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതി തീർപ്പ് പറഞ്ഞിരിക്കുകയാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികളുടെ ശിക്ഷ ഇരുപത് വർഷമാക്കി ഉയർത്തിയിരിക്കുന്നു കോടതി വധശിക്ഷ എന്ന ആവശ്യം അംഗീകരിച്ചില്ല ഇരുപത് വർഷമാക്കിയിട്ട് ശിക്ഷ വലുതാക്കുക എന്നത് മാത്രമല്ല അതിന് ഒരു ഇളവുകളും ഉണ്ടാവാൻ പാടില്ല എന്ന് കോടതി പ്രത്യേകമായി നിഷ്കർഷിച്ചിരിക്കുന്നു പിന്നെ ഏഴാം പ്രതിയുടെ ശിക്ഷയിലും ഈ നിലയ്ക്കുള്ള വർധന ഉണ്ടായിട്ടുണ്ട് രണ്ട് പ്രതികളെ പുതുതായി കൂട്ടിച്ചേർത്തുമല്ലോ സി പി എം നേതാക്കൾ അവർ രണ്ടുപേർക്കും ജീവപര്യന്തം തടവും കോടതി വിധിച്ചിരിക്കുകയാണ് അപ്പം അതിനെ വളരെ സന്തോഷത്തോടെയാണ് അതിൻ്റെ ഹരജിക്കാർ സ്വാഗതം ചെയ്യുന്നത് നോക്കൂ ഇപ്പോൾ നമുക്കറിയാവുന്നില്ല കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമാണ് അവിടെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഓരോ ദിവസവും ഉയർന്നു വരുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വടകര പോലെ ഒരു സീറ്റ് തിരികെ പിടിക്കാൻ വലിയ പരിശ്രമം നടത്തുന്നു കെ കെ ശൈലജ അവിടെ ഫീൽഡ് ചെയ്തിരിക്കുകയാണ് സി പി എം അങ്ങനെയുള്ള സമയത്ത് വീണ്ടും ചന്ദ്രശേഖരൻ വധക്കേസും അതിൻ്റെ മറ്റ് സംഗതികളൊക്കെ ഉയർന്നു വരികയും വികസിക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തുമാത്രം പ്രതിഫലനം ഉണ്ടാക്കുന്നതാണ് സി പി എമ്മിന് എന്തുമാത്രം പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മളാദ്യം അജി ബിസ് നോക്കൂ ഇത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മൂന്നരയ്ക്കാണ് വരുന്നത് അതേ മൂന്നരക്കാണ് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റുകളെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധിയിലേക്ക് എല്ലാവരും പോവുകയും എല്ലാവരുടെയും ശ്രദ്ധ പോവുകയും ചെയ്തു അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് വടകര അവരൊരു അഭിമാന പോരാട്ടമായിട്ട് കാണുകയും അതിനുവേണ്ടി കുറേ പ്രയത് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഷാല ടീച്ചറൊക്കെ അവിടെ ഫീൽഡ് ചെയ്തിട്ട് ഇത് അതിന് എതിരായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ഘടകമാണോ ചന്ദ്രശേഖരൻ വധക്കേസ് ഇപ്പോഴും അതേ വൈകാരിക മൂല്യത്തോടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് വിചാരണ കോടതിയുടെ വിധി വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിലധികാരത്തിൽ വന്നു അത് ടി പി ചന്ദ്രശേഖരൻ കേസ് കത്തി നിന്ന സമയത്താണ് അകത്തിക്കുന്ന ഉടനെ തന്നെ മറ്റ് ചില വിവാദങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ സോളാർ കേസ് പോലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലേതായാലും ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിക്കുകയാണ് ആരെയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിച്ച പിണറായി വിജയനെ ജനങ്ങൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സി പി എമ്മിനെ എൽ ഡി എഫിനെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റി അപ്പോൾ അതിനർത്ഥം കേരളത്തിലെ എമ്പാടും ടി പി ചന്ദ്രശേഖരും വധക്കേസ് കത്തിനിൽക്കുന്നത് എൽ ഡി എഫിനോ സി പി എമ്മിനോ തിരിച്ചടിയാവുമെന്ന് കരുതേണ്ട കാര്യമില്ല കാരണം അതിനു മുമ്പുള്ള അനുഭവം അങ്ങനെയല്ല അതേസമയം വടകരെ സംബന്ധിച്ച് നിഷാധിച്ച് കറക്റ്റാണ് വടകര കാനം ടി പി യുടെ നാടാണ് അവിടെ എല്ലായിടത്തും ഈ ടി പി ഓർക്കപ്പെടുന്ന ഒന്നാണ് മാത്രവുമല്ല വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിലെങ്കിലും ഈ കേസായിരിക്കും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം അപ്പോൾ ഈ കോടതി വിധിയെ തുടർന്ന് ഈ ഇലക്ഷൻ വരുന്നു ഇലക്ഷൻ വരുമ്പോൾ അവിടെ പൊതുവെ താരതമ്യന ജനപ്രീതി കൂടുതലുള്ള കെ കെ ശൈലജയെ പോലൊരു കാൻഡിഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു ജയസാധ്യത ബാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ എന്തുകൊണ്ട് വടകരയിൽ കെ കെ ശൈലജ പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് പലതരം സിദ്ധാന്തങ്ങളുണ്ടല്ലോ അത് ശൈലജ തോൽക്കണം അവിടെ നിന്ന് ജയി തോൽക്കണം ജയിച്ചാലും നല്ലതാണ് തോറ്റാനും നല്ലതാണെന്നുള്ള സിദ്ധാന്തമുണ്ട് ജയിച്ചാൽ പാർലമെന്റിലേക്ക് പോയിക്കോളും തോറ്റു കഴിഞ്ഞാൽ അവർക്കൊരു തിരിച്ചടിയാവും അത് ചിലർ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള സിദ്ധാന്തങ്ങളുണ്ട് പക്ഷെ എന്തായാലും ആ മണ്ഡലത്തിൽ അത് ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അതല്ല യഥാർത്ഥത്തിൽ അതല്ല പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം ഈ പ്രതികൾ ഒക്കെ വിചാരണ കോടതി ശിക്ഷ വിധിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് അപ്പോൾ പി കെ കുഞ്ഞനന്ദൻ ഈ ജയിൽവാസം അനുഷ്ഠിക്കുന്നതിന് മരിച്ചു മരിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ദിവസം അദ്ദേഹം പരോളിലായിരുന്നു കൊടിസുനി കൊടിസുനി അതുപോലെ ഈ അൺസിജിത്ത് അങ്ങനെയുള്ള ആളുകളെ പറ്റി ആ കാലഘട്ടങ്ങളിൽ ഈ സി പി എമ്മിൻ്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവരായിരുന്നു ഞങ്ങളുടെ പാർട്ടിക്കാരല്ല അവരേത് കൊട്ടേഷൻകാരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ കൊട്ടേഷൻകാരനായ കൊടിസുനി പരോളിൽ ഇറങ്ങിയിട്ട് ഒരു റിസോർട്ടിൽ ലഹരി പാർട്ടി നടത്തിയിട്ട് പോലീസാരെ വിട്ട് അറസ്റ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ അപ്പോൾ പരോൾ ലഭിക്കുക എന്നുള്ളത് ഒരാളുടെ അവകാശമൊക്കെയാണ് പക്ഷേ അവിഹിതമായി അനിയന്ത്രിതമായി പരോട് ലഭിച്ചിരുന്നു ടി പി ചന്ദ്രകൃതൻ കേസിലെ പ്രതികൾക്ക് ഷാഫിയുടെ കല്യാണം ഷാഫിയുടെ കല്യാണത്തിന് ഇപ്പോഴത്തെ സ്പീക്കറായ തലശ്ശേരി എം എൽ എ പോയി പങ്കെടുക്കുന്നു നടത്തിക്കൊടുക്കുന്നു അപ്പോൾ അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഇടത് സഹായയാത്രേണ്ട കമന്റ് എങ്ങനെയാണ് അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാർ പല കേസുകളിലും പെടും അവരെ കല്യാണത്തിൽ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ പാർട്ടിക്കാർ അതായത് മുമ്പ് കൊട്ടേഷൻകാരെന്ന് പറഞ്ഞു തള്ളി പറഞ്ഞവരെ ഇപ്പം സ്വന്തം പാർട്ടിക്കാരായിട്ട് പോലും കാണുന്നുണ്ട് അപ്പോൾ പരോഡിലിറങ്ങിയില്ല ജയിലിൽ ഇരുന്നുകൊണ്ട് അവർ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്ത് കൊട്ടേഷൻ കൺട്രോ കൺട്രോൾ ചെയ്യുന്നു സ്വർണ്ണക്കടത്ത് സ്വർണ്ണം പൊട്ടികൾ കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ അമിതമായ പ്രിവിലേജുകൾ അവർ ജയിലിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് പരോൾ ലഭിക്കുക മാത്രമല്ല നിഷാരോർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരു പത്തൊമ്പതിലും ഇരുപതിലും ഒരു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് പ്രതികൾക്ക് ഈ ശിക്ഷാ ഇളവ് കൊടുക്കാൻ വേണ്ടിയുള്ള ശുപാർശ ജയിൽ വകുപ്പ് സർക്കാരിലേക്ക് അയച്ചിരുന്നതിൽ ഒന്നാം പേരുകാരൻ കൊടിസൂനിയായിരുന്നു അതായത് അപ്പോൾ ഇവർ കൊടും ക്രിമിനലുകളെന്ന് വിശേഷിപ്പിക്കേണ്ട ഒരു കാരണവശാലും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റ സാധിക്കാത്ത കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയാണ് അവർക്ക് ശിക്ഷ അളവ് നൽകുന്നു കൊല്ലത്തിൽ ഒരുപാട് സമയം അവർക്ക് പരവടി ലഭിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊരു സിസ്റ്റത്തെ എത്രമാത്രം അവർ തള്ളി പറഞ്ഞാലും അവർക്കതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കണ്ടതാണ് പാർട്ടിക്ക് വേണ്ടി സകല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ ഒഴിവാക്കുകയായിരുന്നു പാർട്ടി അതിൽ എന്താണ് പ്രതിഷേധിച്ചാണ് ഒരു വളരെ ജനപ്രിയനായ വളരെ സൗമ്യനായ ഒരു കാലത്തും ഒട്ടും ഒരു ലോക്കൽ സെക്രട്ടറി കുത്തിക്കൊലപ്പെടുത്തിയത് അപ്പോൾ ഇതൊരു എന്താണ് ഭൂതത്തെ കുടം നടന്നു വിടുന്ന പോലെയാണ് ഇവർക്കത് ഒരിക്കലത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒഴിവാക്കാൻ കഴിയില്ല എത്രമാത്രം അവരത് മനസ്സിലായിട്ട് തള്ളി പറഞ്ഞാലും അതിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇവിടെ കൊണ്ടും തീരുന്നില്ലല്ലോ ഇപ്പോൾ മോഹനൻ മാസ്റ്ററെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആർ എം പി സുപ്രീംകോടതിയിൽ പോകാൻ പോവുകയാണ് അതുകൂടി അതിന് ആ അതിൻ്റെ ഒരു ഒന്നും വേണ്ട അതിൻ്റെ ഒരു വാദമോ മറ്റോ ഈ ഇലക്ഷൻ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അതിൽ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇത് ശരിക്കും ഒരു പാഠമാണ് ടി പി ചന്ദ്രശേഖം കേസ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സി പി എമ്മിന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പാഠമാണ് വയലൻസിന് ജനാധിപത്യത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നവർ ഇനിയെങ്കിലും തിരിച്ചറിയണം സാറിന് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ച് വടകരലെങ്കിലും ഇപ്പോൾ കെ കെ ശൈലജയെ പോലുള്ള അക്സെപ്റ്റൻസുള്ള ഒരാളെ അവതരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ അത് വടകരെ പിടിക്കാമെന്ന് സി പി എം ആലോചിക്കുമ്പം ശൈലജക്കെങ്കിലും ഇതിന് മറുപടി വരാതെ പോകാൻ കഴിയില്ല എന്നൊരു സന്നിധാസ്ത വരുമോ വാസ്തവത്തിൽ ഞാനിതിനെ തെരഞ്ഞെടുപ്പിന് ഉപരിയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിഷാദ് ഇപ്പോൾ പിന്നെ അജിംസ് പറഞ്ഞു നിർത്തിയ ഒരു സംഗതിയുണ്ട് ഇതിപ്പോൾ രാഷ്ട്രീയ കൊലപാതകമാണോ അല്ലയോ ഒരു ഏറ്റവും വളരെ ദീർഘമായ ചർച്ച നടന്നൊരു കേസാണ് കേ ജയിലിന് പുറത്ത് അല്ലെങ്കിൽ കോടതിക്ക് പുറത്ത് സി പി എം എപ്പോഴും വാദിച്ചത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല ഞങ്ങൾക്കതിൽ പങ്കില്ല ഔദ്യോഗികമായി സി പി എമ്മിൻ്റെ പിന്നെ പങ്കാളിത്തത്തോടെയുള്ള കൊലപാതകമല്ലാന്നു എന്നാണ് വാദിച്ചത് എന്നാൽ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കണം അല്ലെങ്കിൽ പ്രതികൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികളുടെ ഭാഗത്ത് പ്രതികൾക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് ബി രാമൻ പിള്ള കോടതിയിൽ പറഞ്ഞെന്താണെന്നറിവോ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് അത് കേരളത്തിൽ സാധാരണമാണ് എന്നാണ് അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടിരുന്നതിന് വലിയ ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നാണ് അതിലൊരു ഒരു ഒന്ന് ഒന്നാലോച്ച് നോക്കണം ഒരു വശത്ത് സി പി എം ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നാരോപിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കോടതിയിൽ ശിക്ഷ ഇളവിന് ഒരുപക്ഷെ സഹായിച്ചേക്കുമെന്ന മട്ടിൽ ഒരു വാദം ഉയർത്തുന്നു അത് ശിക്ഷ ഇളവിന് സഹായിച്ചില്ല എന്നുള്ളത് മാത്രമല്ല കടുത്ത ശിക്ഷ കിട്ടാൻ കാരണമായി എന്നുള്ളതാണ് ഈ കോടതി വിധിയെക്കുറിച്ച് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കാരണം ഇതുവരെ ഇതുവരെയുള്ള ആ ശിക്ഷയ്ക്ക് പുറമെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കും ഈ ഗൂഢാലോചന വൺ ട്വൻറ്റി ബി പ്രകാരമുള്ള ഒരു ജീവപര്യന്തം കൂടി കൊടുക്കുകയാണ് അപ്പോൾ അത്രയും പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായി മാറുകയാണ് ഒന്നു മുതൽ വരെ പ്രതിക്കും പതിനൊന്നാം പ്രതിക്കും ഈ ഇരട്ട ജീവപര്യന്ത കാലയളവിനുള്ളിൽ ഇരുപത് വർഷം വരെ അവർക്ക് യാതൊരു ഇളവുമില്ല അതിന് ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഈ പന്ത്രണ്ട് പത്ത് പത്ത് വർഷത്തിന് മേലെയായി ഇപ്പോൾ ഒരു കിടക്കുന്നു അപ്പോൾ അത് അത് ഒഴിച്ചിട്ടുള്ള ബാക്കി എട്ട് വർഷമായിരിക്കും അതിന് വരുന്നുണ്ടാവുക ഒരു ഇളവിനും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാലോ അതിൻ്റെ തീരുന്നില്ല ഈ ഒന്ന് മുതൽ ആറ് പ്രതി ആറ് വരെയുള്ള പ്രതികൾക്ക് അഞ്ചും ഏഴും വരുന്ന പ്രതികൾക്ക് അതിന് ശേഷമാണ് ഈ പിന്നെ ജീവപര്യന്തം അനുഭവിക്കേണ്ടിയും വരിക അപ്പോൾ അവർ അത്രയും കാലം വീണ്ടും തുടരേണ്ടി വരും അപ്പം കടുത്ത ശിക്ഷ എന്ന നിലയിൽ നമുക്കിതിനെ കാണേണ്ടി വരും ഇതുവരെ കീഴ്ക്കോടതി വിധിച്ചതിനേക്കാൾ കടുത്ത ശിക്ഷ തന്നെ കൊടുത്തിരുന്ന അതെവിടെയാണ് അത് നിലനിൽക്കുന്നത് അതിൻ്റെ പ്രാധാന്യം വരുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ ശിക്ഷ വിധിക്കുന്നത് എന്നുള്ളതാണ് അതായത് രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ അങ്ങനെ ഒരു പ്രവണതയുടെ വേറിറക്കുക എന്ന ലക്ഷ്യം ഈ കോടതി വിധിക്ക് പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ കാണണം അത് സഹായിച്ചു കഴിഞ്ഞാൽ അത് കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളിൽ നിന്ന് എനിക്കൊന്ന് മുൻപ് നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ പിന്നെ ഇപ്പോൾ ഹെയ്റ്റിനെതിരായിട്ട് ചില നടപടികൾ എടുക്കുക ഹെയ് സ്പീച്ചിനെതിരായിട്ട് ചില നടപടികൾ എടുക്കുന്നത് ചില ഭാഗത്തെങ്കിലും ചില ഗുണം കേരള രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുണ്ട് അത് അതിന് സമാനമായി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഇത്രയും കടുത്ത ശിക്ഷ കിട്ടുമെന്നൊരു തോന്നൽ ഉളവാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഗുണം ചെയ്യും വലിയ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല അതേസമയം തന്നെ ഇതിനെ ഒരു എന്താണ് പറയുക വധശിക്ഷയിലേക്ക് കൊണ്ടുപോകണമെന്ന ആ ആർഗ്യുമെൻറ്റിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല കാരണം വധശിക്ഷയ്ക്ക് ഞാൻ എതിരാണ് മാത്രമല്ല എല്ലാ കേസുകളും വധശിക്ഷയിലേക്ക് അല്ലെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കണ്ടെത്തി വധശിക്ഷയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അതായത് ജയിലിലൂടെ നിർവഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശിക്ഷയിലൂടെ ആവശ്യപ്പെടുന്ന ഈ മാനസാന്തരം എന്നതുൾപ്പെടെയുള്ള അല്ലെങ്കിൽ കറക്ഷൻ എന്നുൾപ്പെടെയുള്ള ആ പിന്നെ പ്രോസസ്സിനെ ഇല്ലാതാക്കുന്നതാണ് അത് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ ആലപ്പുഴയിലൊരു കോടതി നമ്മൾ കണ്ടതാണ് ഒരു കൊലപാതക കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ അങ്ങ് വിധിക്കുകയാണ് ശിക്ഷ ശിക്ഷാവിധി കേൾക്കാൻ വന്ന ആളുകൾക്ക് കിട്ടിയില്ല എന്ന് മാത്രം വധശിക്ഷ കിട്ടിയില്ല എന്ന് മാത്രം അങ്ങനെ പറയേണ്ടി വരികയാണ് അല്ലേ അത് ഒരാളെ കൊന്നതിന് പതിനഞ്ച് പേർക്ക് ഒന്നിച്ച് എല്ലാവർക്കും ഒരേ നിലയിൽ ഇങ്ങനെ വധശിക്ഷ വിധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതത്തിൽ ഗൂഢാലോചകരെ കൂടി ശിക്ഷിക്കുന്ന ഒരു സംഭവം അതെ അതെ ആദ്യമായിട്ടോ അതും ശരിയാണ് അപ്പം അപ്പം അങ്ങനെയുള്ള പോസിറ്റീവ് ചില സിഗ്നൽസ് ഈ ഈ കോടതി വിധിയിലുണ്ട് എന്നത് തന്നെയാണ് അത് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇനിയും ഇപ്പം ഇപ്പം തന്നെ കുഞ്ഞനൻ തന്നെ മരണം ആല അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷമാണ് ഇവിടെയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി അത് വടകരയിൽ അതിൻ്റെ തുടർച്ചയായി ചിലപ്പോൾ മറ്റ് മണ്ഡലങ്ങളിലും മണ്ഡലങ്ങളിലുമൊക്കെ അത് വന്നുകൂടായില്ല പക്ഷെ ഞാൻ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഇത് കേരള കേരള രാഷ്ട്രീയത്തിൽ ആകെപ്പാടെ തന്നെ കാരണം കെ കെ രമ അനുഭവിച്ചൊരു ഒരു വേദനയുണ്ട് അല്ലേ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല അന്നത്തെ കെ കെ രമയെ കാണുക ഇന്ന് വളരെ ബോൾഡായിട്ട് നിന്നിട്ട് ഈ വിധിയെക്കുറിച്ച് സംസാരിക്കുന്ന കെ കെ രമയെ കാണുക അത്രയും മാറ്റം അവർക്കുണ്ടായി അത് നല്ലതായിട്ടാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ആയിട്ടില്ല പലരും അതിനെ അവരതൊക്കെ മറന്നിപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത് എന്തുമാത്രം വഞ്ചനാപരമാണ് അവർ അദ്ദേഹത്തെ കൊന്നതും പോരാ അവർ അതിലൂടെ ഒടുങ്ങണമായിരുന്നു എന്ന് ചിന്തിക്കുകയും കൂടി ചെയ്യുന്നത് അപ്പോൾ ആ ബോൾഡായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കെ കെ രമയെ കൂടി നമ്മൾ കാണാൻ കഴിയുന്നു എന്നതുകൂടിയാണ് ഇതിൻ്റെ പോസിറ്റീവായ വശം ജസ്റ്റ് എന്തായാലും കോടതി കമൻറ്റ് ചെയ്തതുപോലെ കേരളീയ പൊതുസമൂഹത്തെ ഭയപ്പെടുത്തിയ ഒരു കൊലപാതകമായിരുന്നു ഇപ്പം ടി ഇ എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അത് ശരിയാണമുള്ള ശിക്ഷ കൊണ്ട് കോടതി അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നത് ആ നിലയ്ക്ക് പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിലേക്ക് കൂടി ഒരു പരിധിവരെ എത്താൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടി ഈ കേസിൽ കാണേണ്ട കാര്യമാണ്